2012 പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. 2012 പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. ഗുജറാത്തിൻ്റെ തെക്കേ അതിർത്തിയിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരി വരെ എത്തി നിൽക്കുന്ന 1600 കിലോമീറ്റർ നീളമുള്ള 6 സംസ്ഥാനങ്ങളിലൂടെ അറബിക്കടലിന് സമാന്തരമായി കടന്നു പോകുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ഗുജറാത്തിൻ്റെ തെക്കേ അതിർത്തിയിൽ നിന്ന് ആരംഭിച്ചു കന്യാകുമാരി വരെ എത്തി നിൽക്കുന്നു 1600 കിലോമീറ്റർ നീളമുള്ള 6 സംസ്ഥാനങ്ങളിലൂടെ അറബിക്കടലിന് സമാന്തരമായി കടന്നു പോകുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ആരംഭിക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ്, കന്യാകുമാരി വരെയാണ് നീണ്ടു നിൽക്കുന്നത്. 1600 കിലോമീറ്റർ നീളമുണ്ട്, 6 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അറബിക്കടലിന് സമാന്തരമായിട്ടാണ് പശ്ചിമഘട്ടം നിലകൊള്ളുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 1200 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് പശ്ചിമഘട്ടം. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 1200 മീറ്ററാണ് പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം. പശ്ചിമഘട്ടത്തിൽ 15 കൊടുമുടികളുണ്ട്. ഇതിൽ ഏറ്റവും ഉയരം കൂടിയ ആനമുടി, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. പശ്ചിമഘട്ടം സഹ്യാദ്രി, സഹ്യപർവ്വതം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. പശ്ചിമഘട്ടം കടന്നു പോകുന്നത് 6 സംസ്ഥാനങ്ങളിലൂടെയാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട് എന്നിവയാണ് ഈ 6 സംസ്ഥാനങ്ങൾ. പശ്ചിമഘട്ടം കടന്നു പോവാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് സീമാന്ധ്രയും തെലുങ്കാനയും. ദക്ഷിണേന്ത്യയിൽ പശ്ചിമഘട്ടമില്ലാത്ത 2 സംസ്ഥാനങ്ങളാണ് സീമാന്ധ്രയും തെലുങ്കാനയും. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ്. ഏറ്റവും വീതിയുള്ള ചുരം പാലക്കാട് ചുരമാണ്. ഇത് ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിയമിച്ച സമിതിയുടെ തലവൻ മാധവ് ഗാഡ്ഗിലാണ്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ തലവനാണ് കസ്തൂരി രംഗൻ. കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ തലവനാണ് കസ്തൂരി രംഗൻ.